ഹലോ മക്കളെ, നിങ്ങൾ പ്ലസ് വൺ ഫിസിക്സിൻ്റെ ഏത് വർഷത്തെ പരീക്ഷ എടുത്തു നോക്കിയാലും ഈ ഒരു ഐറ്റം എന്തായാലും പരീക്ഷയിൽ ഒരു മൂന്നോ നാലോ മാർക്കിനോ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ഈ വർഷത്തെ പബ്ലിക് എക്സാമിനും മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ക്രിസ്മസ് എക്സാമിനും ഈ ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ചോദ്യം പരീക്ഷയിൽ വരുമ്പം എങ്ങനെ കൃത്യമായിട്ട് ഉത്തരം കൊടുത്ത് ഡെറിവേഷനാണ് ആ ഡെറിവേഷൻ വൃത്തിക്ക് എഴുതി മൂന്ന് മാർക്കോ അല്ലെ നാല് മാർക്കോ എങ്ങനെ നേടാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പെട്ടെന്ന് നമുക്ക് പഠിക്കാം. ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. ഇല്ലസ്ട്രേറ്റ് ദ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഫ്രീലി ഫോളിംഗ് ബോഡിയിൽ മെക്കാനിക്കൽ എനർജി കൺസേർഡ് ആണ് നിങ്ങൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യണം, നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ എന്താണ് മെക്കാനിക്കൽ എനർജി? മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിൻ്റെ ഒന്നെങ്കിൽ വൺ ഷോട്ട് ലൈവ് പോയിട്ട് യൂട്യൂബിലുണ്ട്, അത് പോയിരുന്ന് കാണുക. അല്ലെങ്കിൽ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടെയും കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കിട്ടുന്നതായിരിക്കും. ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബേസിക്സ് ഒന്ന് പഠിച്ചു വരാം. അങ്ങനെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ, ബേസിക്സ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇത്തരമുള്ള സംഗതി, ഒരു ബോള് താഴേക്ക് പോകുന്ന ഇവിടെ പിക്ചറിൽ നിങ്ങൾ വരച്ച് കാണിക്കാം. ബോൾ ഏറ്റവും മുകളിലാകുമ്പോൾ അതിന് നമ്മുടെ പൊസിഷൻ വൺ എന്ന് വിളിച്ചു, ഇടയിൽ എപ്പോഴോ പൊസിഷൻ ടു എന്ന് വിളിച്ചു, പിന്നെ നിലത്തെത്താനാകുമ്പോൾ പൊസിഷൻ ത്രീ എന്ന് വിളിച്ചു. ഈ ഒരു പിക്ചർ നിങ്ങൾ വരച്ച് വെക്കുക. ഈ ത്രീൻ്റെയും മണ്ണിൻ്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എച്ച് എന്ന് വിളിച്ചു. ബേസിക്കലി ഈ ബോളിൻ്റെ ഹൈറ്റാണ്. വണ്ണിൻ്റെയും ടൂടെയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ ഇത് ആദ്യം നിങ്ങളൊരു പേപ്പറിൽ ഇപ്പം തന്നെ കൂടി വരച്ച് പഠിച്ചോളൂ, കാരണം ഇതിന് വേണ്ടി വേറെ സമയമൊന്നും വെക്കണ്ട. ഇപ്പം തന്നെ ആ മൂന്ന് അല്ല നാല് മാർക്ക് വോട്ടവർ അത് ഉറപ്പിച്ചോളൂ. ഇപ്പം തന്നെ ബുക്ക് വരയ്ക്കുക, എടുക്കുക, ഈ ഒരു പിക്ചർ വരച്ച് വെക്കുക. ഇത് എക്സ്, ഇത് എച്ച്. വൺ ടു ത്രീ. ഓക്കെ, ഇനി ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് വണ്ണിലെയും ടൂയിലെയും ത്രീയിലെയും വെലോസിറ്റീസ് എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. വണ്ണിലെ വെലോസിറ്റിനെ നമുക്ക് ഓബ്വിയസ്ലി എന്ത് വിളിക്കാം? നമുക്ക് വി വൺ എന്ന് വിളിക്കാം, ഇതിനെ വി ടു എന്ന് വിളിക്കാം, ഇതിനെ വി ത്രീ എന്ന് വിളിക്കാം. മൂന്ന് വെലോസിറ്റീസിന് നമ്മൾ പേര് കൊടുത്തു. വണ്ണ്, ഈ വണ്ണ് എന്ന് പറഞ്ഞ പക്ഷേ നമ്മൾ ജസ്റ്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവിടുത്തെ വെലോസിറ്റി തരായിരിക്കും, അവിടുത്തെ വെലോസിറ്റി സീറോ ആയിരിക്കും, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ടൂയിലെത്തുമ്പോഴും ത്രീയിലെത്തുമ്പോഴും അവന് വെലോസിറ്റി കിട്ടിയിട്ടുണ്ടാവും. എത്രയാണ് വെലോസിറ്റി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വണ്ണ് മുതൽ ടൂ വരെയുള്ള ജേണി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കണ്ടു നോക്കാം. വണ്ണ് മുതൽ ടൂ വരെയുള്ള ജേണി, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെറിവേഷൻ പരീക്ഷ എഴുതി എഴുതി വെക്കണേ. ഓക്കെ, വണ്ണ് മുതൽ ടൂ വരെയുള്ള ജേണി, അത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ജേണി നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷനിൽ മൂന്നാമത്തെ ഒരു ഇക്വേഷൻ പഠിച്ചില്ലേ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ്, ആ സാധനം അവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. മക്കളെ, വണ്ണ് മുതൽ ടു വരെയുള്ള ജേണി ഫൈനൽ വെലോസിറ്റി ആരാ? ഫൈനൽ വെലോസിറ്റി വി ടു ആണ്. അപ്പോൾ വി സ്ക്വയറിന് വരെ എനിക്ക് എഴുതാം, വി ടു സ്ക്വയർ ഇസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി വണ്ണ് മുതൽ ടു വരെയുള്ള ജേണി വി വൺ ആയിരിക്കും. അപ്പോൾ യുവിന് വേറെ ഞാൻ എഴുതും, വി വൺ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു താഴേക്ക് വീഴുമ്പോൾ ആക്സിലറേഷൻ എന്താണ് മക്കളെ? ജി ആണ് ആക്സിലറേഷൻ. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വണ്ണിൻ്റെയും ടൂവിനിടയിലുള്ള ജേണി നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ അതിനിടയിലെ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമേ നമുക്ക് മതി, വിച്ച് ഇസ് എക്സ് ആണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ്. ടു ജി എക്സ് കൊടുത്തു. വി വൺ എന്തായാലും സീറോ ആണ്, സോ അത് സീറോ ആയി പോയി. സോ വി ടു സ്ക്വയർ എനിക്ക് കിട്ടി, വി ടു സ്ക്വയർ ഇസ് ഇക്വൽ ടു ജി എക്സ് എന്ന് കിട്ടി. ഇതിനെ പിടിച്ച് ഞാൻ ഒരു പെട്ടിയിലിടുന്നു, അത്രേ ഉള്ളൂ സംഗതി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വി ടു കിട്ടിയില്ല, വി ടു സ്ക്വയർ ആണ് കിട്ടി. അത് തന്നെ മതി, വി ടു സ്ക്വയർ മതി നമുക്ക്. വി ടു ഇനി റൂട്ട് ഓഫ് ടു എന്ന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വി ടു സ്ക്വയർ മതി. അതേപോലെ വി ത്രീ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? വൺ ടു ടു ജേണി എടുത്തോ, വി ടു കിട്ടി. വൺ ടു ത്രീ ജേണി എടുക്കുക, അപ്പോൾ വി ത്രീ കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ വൺ ടു ത്രീ ജേണി മുകളിൽ മുല്ല് താഴെ വരെയുള്ള ഫുൾ ജേണി കൺസിഡർ ചെയ്യാൻ പോകണം. വീണ്ടും ഇതേ ഇക്വേഷൻ ഉപയോഗിക്കാൻ പോകണം, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാൻ പോവാണ്. വണ്ണ് മുതൽ ത്രീ വരെയുള്ള ജേണിയിൽ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി വി എന്തായിരിക്കും? വി ത്രീ ആയിരിക്കും, അതിലൊരു സംശയമില്ല. വി ത്രീ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? വണ്ണ് മുതൽ ത്രീ ആയതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി വി വൺ തന്നെയായിരിക്കും. വി വൺ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ആക്സിലറേഷൻ ജി ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് എത്രയാണ് മക്കളെ? വണ്ണ് മുതൽ ത്രീ വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് ആണ്. അപ്പോൾ എച്ച് എന്ന് എഴുതുന്നു, വീണ്ടും ഈ ഐറ്റം സീറോ ആയി പോകുന്നു. വി ത്രീ സ്ക്വയർ എനിക്ക് കിട്ടുന്നു, ടു ജി എച്ച് എന്ന് കിട്ടുന്നു. ടു ജി എക്സ്, ഇത് ടു ജി എച്ച്. ഈ ഒരു സംഗതി നിങ്ങൾ ആദ്യം തന്നെ എഴുതി വെക്കണം. ഇത് എഴുതി വെച്ചാൽ ഈസി ആയി ഡെറിവേഷൻ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി ഡെറിവേഷൻ, ആക്ച്വൽ ഡെറിവേഷനിൽ കിടക്കാം. വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു, ഇനി നമ്മൾ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി ഇവിടെ 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 സെയിം ആണെന്ന് കാണിക്കാൻ പോകണം. ഫസ്റ്റ് നമുക്ക് വൺ എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാം. ഓക്കെ, വൺ എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ പരീക്ഷയിൽ എഴുതുമ്പോൾ നമ്മൾ വൃത്തിയിൽ എഴുതി നോക്കുക. അറ്റ് വൺ, അറ്റ് വൺ എന്ന് പറഞ്ഞ് എഴുതുക. നമുക്ക് വേണ്ടതാണ് മെക്കാനിക്കൽ എനർജിയാണ് വേണ്ടത്. മെക്കാനിക്കൽ എനർജി നമ്മൾ ഇ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. എം ഇ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക, നമുക്ക് ഇ മാത്രം മതി. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കെ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി, യു എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പം അറ്റ് വൺ, വൺ എന്ന് പറഞ്ഞ പോയിന്റിലെ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൈനറ്റിക് എനർജി പ്ലസ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയാണ്. നിങ്ങളൊന്ന് നോക്കിയിട്ട് പറ വൺ എന്ന് പറഞ്ഞ പോയിന്റ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഇവിടെ അവിടെ വെലോസിറ്റി ഇല്ല, ജസ്റ്റ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, വെലോസിറ്റി ഇല്ല.
അപ്പോൾ കൈനറ്റിക് എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. അപ്പോൾ കൈനറ്റിക് എനർജി എത്രയാണ്? സീറോ. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി തന്നെ എം ജി എച്ച് ആണ്. എം ജി എച്ച് ഹൈറ്റിലാണോ നിൽക്കുന്നത്? യെസ്, ഗ്രൗണ്ടിൽ നിന്ന് എച്ച് ഹൈറ്റിലാണ്. അപ്പം പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? എം ജി എച്ച് ആണ്. അപ്പോൾ സീറോ പ്ലസ് എം ജി എച്ച് എന്ന് എനിക്ക് കിട്ടും. ദാറ്റ് ഇസ് ബേസിക്കലി മെക്കാനിക്കൽ എനർജി എന്താണെന്ന് കിട്ടി? എം ജി എച്ച് ആണെന്ന് കിട്ടി. ഇത് നിങ്ങൾ പിടിച്ച് മറ്റൊരു പെട്ടിലാക്കുന്നു. അപ്പോൾ വൺ എന്ന് പറഞ്ഞ പോയിന്റിൽ മെക്കാനിക്കൽ എനർജി എം ജി എച്ച് എന്ന് കിട്ടി. ഇനി നമ്മുടെ പണി ടൂവിലും എം ജി എച്ച് ആണ്, ത്രീയിലും എം ജി എച്ച് ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് ആ 4 മാർക്ക് കിട്ടി. അപ്പോൾ ഞാൻ പണി തുടങ്ങിക്കോളൂ. നമുക്ക് ടൂവിലും ത്രീയിലൊക്കെ ചെയ്യാൻ തുടങ്ങാം. അറ്റ് ടൂവിലെ നമ്മൾ വീണ്ടും മെക്കാനിക്കൽ എനർജി യു ഇസ് ഈ സെയിം ഇക്വേഷനാണ്, ഇക്വേഷന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടൂ എന്ന് പറഞ്ഞ പോയിന്റ് എത്തുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി സീറോ അല്ല, നിരത്തല്ല. ഇടയ്ക്ക് എവിടെ എത്തുമ്പോഴത്തേക്ക് കൈനറ്റിക് എനർജി ഉണ്ടാവാൻ എത്ര ആയിരിക്കും? കൈനറ്റിക് എനർജി 1/2 mv² ആയിരിക്കും. പക്ഷേ 1/2 mv എന്ന് പറഞ്ഞാൽ v2 ആണ്. ഇവിടുത്തെ വെലോസിറ്റി v2 ആയതുകൊണ്ട് നമുക്ക് എഴുതാം 1/2 mv² എന്ന് പറയാം, 1/2 mv² എന്ന് എഴുതാം. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എം ജി എച്ച് ആണ്. പക്ഷേ എച്ച് ഹൈറ്റിലാണോ അവനുള്ളത് അത് നോക്കണം. നമുക്ക് ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോൾ അവൻ എച്ച് ഹൈറ്റിലാണോ ഉള്ളത്? അല്ല, എച്ച് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഹൈറ്റാണ്, അത് വണ്ണിലാണ്. ടൂവിലെ ഹൈറ്റ് എത്രയാണ് മക്കളെ? ഇതാ ഈ 3 ഇൻറ്റു 2 ഇടയിലെ ഡിസ്റ്റൻസ്, അത് എത്രയാ? ഈ പച്ച കളർ അല്ലേ, ഇതാണ് ഇവിടുത്തെ ഹൈറ്റ്. ടൂവിലെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പച്ച കളറാണ്, അത് എത്രയാ? എടോ മൊത്തം എച്ച് ആണ്. അതിൽ നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നല്ലേ പച്ച കളർ. ദാറ്റ് ഇസ് എച്ച് എന്ന് എക്സ് പോയാൽ h - x ആണ് ഈ പച്ച കളർ. അപ്പോൾ എത്ര ഹൈറ്റിലാണ് ഉള്ളത്? 2 എന്ന് പറഞ്ഞ സാധനം, അല്ലെ 2 എന്ന് പറഞ്ഞ പൊസിഷനിൽ h - x ഹൈറ്റിലാണ് ഉള്ളത്. അപ്പോൾ എം ജി എച്ച് വേണ്ട എനിക്ക്. ഞാൻ എം ജി എച്ച് എന്ന് എഴുതാൻ പാടില്ല. എം ജി എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ഹൈറ്റിലുള്ളപ്പോഴാണ്. ഇപ്പോൾ എത്ര ഹൈറ്റിലേ ഉള്ളൂ? h - x ഹൈറ്റിലുള്ളൂ. സോ എം ജിൻ്റെ കൂടെ ഞാൻ എഴുതുന്നത് h - x ആണ്. അപ്പോൾ എപ്പോഴും എത്ര ഹൈറ്റിലാണോ ഉള്ളത് അവിടെ, അതാണ് നിങ്ങൾ എച്ചിൻ്റെ സ്ഥലത്ത് എഴുതുന്നത്. എപ്പോഴും എച്ച് എന്ന് എഴുതി വെക്കരുത്. എം ജി ഇൻറ്റു എത്ര ഹൈറ്റിലാണോ, ഇത്ര ഹൈറ്റിലാണ് ഇത്ര ഹൈറ്റ്. ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോകണം. ഇതിന് മുമ്പ് ഒരു കാര്യം നമുക്കറിയാം, 1/2 vv² നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 2gx ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത്, പണി എളുപ്പമല്ലേ. 2gx പ്ലസ് ഉള്ളിൽ കയറ്റിക്കുക, എം ജി ഇൻറ്റു ആദ്യം എച്ച് ഉണ്ടാവും, മൈനസ് എം ജി ഇൻറ്റു എക്സ് ഉണ്ടാവും. മൈനസ് ഇടാൻ കാരണം ഇതിനിടയിൽ മൈനസ് ആണ്. എം ജി എച്ച് മൈനസ് എം ജി എക്സ്. ഈ 1/2 ഉം 2 ഉം കട്ട് ചെയ്താൽ ഇവിടെ എം ജി എക്സ് ഉണ്ടാവും, ഇവിടെ ഒരു എം ജി എച്ച് ഉണ്ടാവും, മൈനസ് എം ജി എക്സ് ഉണ്ടാവും. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, ഈ എം ജി എക്സും ആ മൈനസ് എം ജി എക്സും കൂടെ കട്ടായിപ്പോയി. അവസാനം എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? മെക്കാനിക്കൽ എനർജി ഇസ് ഈക്വൽ ടു ഇ ഇസ് ഈക്വൽ ടു എം ജി എച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ രണ്ടാമത് ചെയ്തത്? നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ പൊസിഷനിലും മെക്കാനിക്കൽ എനർജി എം ജി എച്ച് ആണ്. അവിടെ എം ജി എച്ച് ആണ്, ഇവിടെ എം ജി എച്ച് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഒരൊറ്റ പോയിന്റും കൂടെ നിങ്ങൾ പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്ക് പോക്കറ്റിലാക്കിയിട്ട് സുഖമായിട്ടൊരു 4 മാർക്ക് ഇങ്ങനെ കിട്ടും. ബാക്കി നമുക്ക് ഉണ്ടാക്കാം, വേണ്ടാക്കാം. ഓക്കെ, ഇനി 3 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇതേ പരിപാടി നമ്മൾ ചെയ്യാൻ പോകണം. ഒരു വ്യത്യാസമില്ല, സെയിം പരിപാടിയാണ്. അപ്പോൾ സിമ്പിൾ ഡെറിവേഷൻ ആണിത്. ഈ ഈസ് ഈക്വൾ ടു കെ പ്ലസ് യു. കെ എന്ന് പറഞ്ഞാൽ 1/2 mv² ആണ്. 3 വെലോസിറ്റി നമ്മൾ v3 എന്നാണ് വിളിച്ചത്. സോ 1/2 mv² പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും മക്കളെ? 3 എന്ന് പറഞ്ഞാൽ നിലത്തെത്തി. നിലത്തെത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഹൈറ്റ് ഇല്ല, ഹൈറ്റ് ഇല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. പണി എളുപ്പമായി. 1/2 mv³ എന്താണെന്ന് നമുക്കറിയാം, ഇട്ട് കൊടുക്ക്. v3² തന്നെയാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 2gh ആണ്, ഇട്ട് കൊടുക്കുക, പണി തീർക്കുക. 2gh, 2 2 1/2 ഉം കട്ട്, എം ജി എച്ച്. വീണ്ടും നമുക്ക് കിട്ടി 3 എന്ന് പറഞ്ഞ പോയിന്റിലും മെക്കാനിക്കൽ എനർജി എം ജി എച്ച് ആണ്. ഇത്ര ചെയ്താൽ മതി, അവസാനം എഴുതി വെക്കുക. ഹെൻസ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഇസ് പ്രൂവ്ഡ്. കഴിഞ്ഞു പരിപാടി. കാരണം 3 പോയിന്റിലും മെക്കാനിക്കൽ എനർജി എം ജി എച്ച് പരിപാടി തീർന്നു. അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ പരീക്ഷയിൽ വന്നാൽ നിങ്ങൾ ഉത്തരം കൊടുക്കുന്നു, എനിക്ക് ഉറപ്പാണ്. ഇത് തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 2 തവണയെങ്കിലും 3 തവണയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ മറക്കില്ല. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാം ഇന്ന് തന്നെ ചെയ്യേണ്ട, ഒരു പ്രാവശ്യം ഇന്ന് നിങ്ങളിത് നോക്കാതെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിൽ വീണ്ടും നോക്കി ചെയ്യുക. മറ്റേത് അടുത്ത ദിവസം തന്നെ ചെയ്യാൻ നിൽക്കണ്ട, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും നോക്കാട്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരു ഇടവെട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ 3 തവണ ഇന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് വീണ്ടും മറക്കും. ഓക്കെ, അപ്പോൾ ആ ഒരൊറ്റ കാര്യം കൂടി ചെയ്താൽ ഈ ഒരു ഡെറിവേഷൻ വന്ന ഫുൾ മാർക്കറ്റിംഗ് കിട്ടാൻ പോകുന്ന മക്കളെ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് മറ്റുള്ള സബ്ജക്ട്സിന് വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ അടിച്ച് പൊളിച്ച് പഠിക്കുക, നമുക്ക് തകർക്കണം.